നമസ്കാരം, ഞാൻ എൻ ജി ആർ നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ വിക്രമാദിത്യ കഥയിലെ ഭോജരാജാവിനോട് പത്താമത്തെ പ്രതിമയായ പ്രേമാവതി എന്ന പേരുള്ള സാരഭഞ്ചിക പറഞ്ഞ കഥയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹാർദ്ദമായ സ്വാഗതം. അങ്ങനെ സിംഹാസന ആരോഹണ ചടങ്ങിന് മുഹൂർത്തം കണ്ടതിൻ്റെ പത്താമത്തെ ദിവസം പതിവ് പോലെ ഭോജരാജാവ് പരിവാരസമേത അങ്ങടെ എഴുന്നള്ളി. ആയിരങ്ങൾ സാക്ഷി നിൽക്കെ പടി 9 കടന്ന് 10-ാമത്തേതിൽ കാലെടുത്തു വച്ച ഭോജരാജാവ് അവിടെ നിന്ന് പ്രതിമയെ ഒന്ന് നോക്കി. ആ ക്ഷണം പ്രതിമ ഒന്ന് ചലിച്ചതായി ഭോജരാജന് തോന്നി. ആ കണ്ണുകൾ തുറന്നു. എന്നിട്ട് ഒന്നുറക്കെ ചിരിച്ചിട്ട് 10-ാമത്തെ സാലഭഞ്ചിക ഭോജരാജാവിനെ നോക്കി ഇങ്ങനെ ചോദിച്ചു. ഈ സിംഹാസനാരോഹണത്തിന് വെമ്പൽ പൂണ്ട് അങ്ങ് മറ്റ് രാജ്യകാര്യങ്ങളെല്ലാം മറന്നു എന്ന് തോന്നുന്നു. ഇനിയെങ്കിലും ആവാത്ത കാര്യത്തിന് പുറപ്പെട്ട് മാനഹാനിയുണ്ടാക്കാതെ സ്വസ്ഥമായി അങ്ങേക്ക് ഭരണം നടത്തരുതോ എന്ന് ചോദിച്ചു. ഭോജരാജാവ് ആ ചോദ്യം ശ്രദ്ധിച്ചില്ല എന്ന മട്ടിൽ ആ പ്രതിമയോട് ചോദിച്ചു, നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു. എൻ്റെ പേര് പ്രേമാവതി എന്ന് ആ സാലഭഞ്ചിക മറുപടിയും പറഞ്ഞു. ഓഹോ, നിനക്കും നിന്റെ ആ വിക്രമാദിത്യ ചക്രവർത്തിയെ പറ്റി എന്താ പറയാനുള്ളത്? അതോ അദ്ദേഹത്തിൻ്റെ അപദാനങ്ങളുടെ ശേഖരം തീർന്നോ എന്ന് ഭോജരാജൻ ചോദിച്ചു. ഉടനെ സാലഭഞ്ചിക ഭോജരാജാവിനെ നോക്കി, എന്നിട്ട് സഹതാപത്തോടെ ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, 1000 വർഷം സിംഹാസനത്തിലും 1000 വർഷം സാധാരണ ജനങ്ങളുടെ ഇടയിലും കഴിഞ്ഞ ഒരു ചക്രവർത്തിയുടെ കഥകൾ അത്ര പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ ആവുമോ? അദ്ദേഹത്തിൻ്റെ വീരചരിതം എത്ര പറഞ്ഞാലും അവിടെ തീരില്ല. അവയൊക്കെ ഓർത്തു വയ്ക്കാനും വിവരിക്കാനും ആർക്കെങ്കിലും കഴിയുമോ എന്ന് തന്നെ സംശയമാണ്. ആ ജീവിത സാഗരത്തിലെ ഏതാനും തിരകൾ മാത്രമേ എണ്ണി നോക്കാൻ നമുക്ക് കഴിയൂ എന്ന് സാലഭഞ്ചിക ഭോജരാജാവിനോട് പറഞ്ഞു. ആവട്ടെ, ഇന്ന് നീ പറയാൻ പോകുന്ന കഥ ഏതാണ് എന്ന് ഭോജരാജൻ ചോദിച്ചപ്പോൾ, ഞങ്ങളുടെ ചക്രവർത്തി പരോപകാര തൽപരനായിരുന്നു, ആ സ്വഭാവം വെളിവാക്കുന്ന ഒരു കഥ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ നമ്മുടെ സാലഭഞ്ചിക കഥയിലേക്ക് അങ്ങോട്ട് കടന്നു. അങ്ങനെ ഭോജരാജാവും അവിടെ നിന്ന ജനക്കൂട്ടവും കഥ കേൾക്കാനായി കാതോർത്തു നിന്നു. പുരാണപ്രസിദ്ധമായ ഒരു കഥ ആദ്യം പറയാം. ഒരിക്കൽ ഒരു രാജാവ് പരിവാരസമേതം വനത്തിലൂടെ അലഞ്ഞു നടക്കുകയായിരുന്നു. വേട്ടയ്ക്കിറങ്ങിയതായിരുന്നു അവർ. വിശപ്പും ദാഹവും സഹിക്ക വയ്യാതായി. പടയാളികളിൽ പലരും വീണു തുടങ്ങി. ഇനി ഒരടി മുന്നോട്ട് പോകില്ല എന്ന സ്ഥിതിയിലെത്തിയ നേരത്ത് ഭാഗ്യത്തിന് അവർ ഒരു ആശ്രമം അവിടെ കണ്ടു. വസിഷ്ഠ മഹർഷിയുടെ സങ്കേതമായിരുന്നു അത്. രാജാവിൻ്റെയും അനുചരന്മാരുടെയും വിഷമസ്ഥിതി അറിഞ്ഞ മഹർഷി അവർക്കായി വാനവഗംഗയെ ആവാഹിച്ച് ഒരു തടാകം നിറയെ ശുദ്ധജലം നിറച്ചു. ആവശ്യത്തിന് ജലപാനം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും വിശപ്പിന് കൂടി എന്തെങ്കിലും ചെയ്തു തന്നാൽ നന്നായി എന്നവർ അപേക്ഷിച്ചു. നമ്മുടെ വസിഷ്ഠ മഹർഷിക്ക് കാമധേനു സ്വന്തമാണല്ലോ. ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്ന പശുവാണ് കാമധേനു. ഉടനെ വിഭവസമൃദ്ധമായ ആഹാരം മുന്നിലെത്തി. രാജാവിനും ഒപ്പമുണ്ടായിരുന്ന ഭടന്മാർക്കും വയറ് നിറയെ ഭക്ഷണവും കിട്ടി. ഇല്ലായ്മയും വല്ലായ്മയും മാറിയാൽ അഹംഭാവവും അഹങ്കാരവും തലപൊക്കുമെന്നാണ് ഒരു ചൊല്ല്. അതുപോലൊരു പശുവിനെ കിട്ടിയ കാര്യങ്ങളെല്ലാം മുട്ടുകൂടാതെ നടക്കൂലോ
എന്നായി നമ്മുടെ രാജാവിൻ്റെ ചിന്ത. അക്കാര്യം അദ്ദേഹം നമ്മുടെ വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞു. കാമധേനു ആശ്രമത്തിലെ ഒരു സാധു മൃഗമാണെന്നും അതിനെ സ്വന്തമാക്കാൻ കഴിയില്ലെന്നും വസിഷ്ഠ മഹർഷി പറഞ്ഞു. കാമധേനു ആശ്രമത്തിൽ തന്നെ കഴിയണം. താപസന്മാർക്കും സന്യാസിമാർക്കും ഒരു വലിയ ആശ്രയമാണത്. വിശന്നു വലഞ്ഞു വരുന്ന സാധുജനങ്ങൾക്ക് ഒരു അത്താണിയാണവൾ. ഇല്ല, കാമധേനുവിനെ സ്വാർത്ഥലാഭം കാംക്ഷിക്കുന്നവർക്ക് നൽകാനാവില്ല എന്ന് വസിഷ്ഠ മഹർഷി പറഞ്ഞപ്പോൾ രാജാവിന് അങ്ങട് കോപം വന്നു. തൻ്റെ കൂടെയുണ്ടായിരുന്ന ഭടന്മാരോട് ആ പശുവിനെ അങ്ങട് പിടിച്ചു കെട്ടാൻ രാജാവ് ഉടനെ അങ്ങട് ആജ്ഞാപിച്ചു. പക്ഷേ ആ പശുവിനെ പിടിച്ചു കെട്ടാൻ നമ്മുടെ രാജാവിൻ്റെ സൈന്യത്തിനായില്ല. കാമധേനുവിനെ ശക്തമായി ആക്രമിക്കാനെത്തിയവർ നിമിഷങ്ങൾക്കുള്ളിൽ അങ്ങട് ഭസ്മമായി തീർന്നു. അത് കണ്ടപ്പോ രാജാവ് ഒന്ന് ഭയന്ന് പിൻവലിഞ്ഞു. ഉടനെ അദ്ദേഹം തൻ്റെ രാജ്യത്ത് മടങ്ങിയെത്തി. പൂർണമായ വലിയ യുദ്ധ സന്നാഹത്തോടെ വീണ്ടും വസിഷ്ഠന്റെ ആശ്രമത്തിലെത്തി. ആ ആക്രമണത്തിലും തോൽവി നമ്മുടെ രാജാവിന് തന്നെയായിരുന്നു. തൻ്റെ സൈന്യവും ആയുധങ്ങളും അഭിമാനവും നഷ്ടപ്പെട്ട രാജാവ് അപ്പോ ഒരു സത്യം അങ്ങട് മനസ്സിലാക്കി. രാജാവിനല്ല കരുത്ത്, മറിച്ച് ജ്ഞാനിക്കാണ് കരുത്ത്. അധികാരത്തിനല്ല മഹത്വം, മറിച്ച് ത്യാഗത്തിനാണ് മഹത്വം എന്നുള്ള കാര്യം മനസ്സിലാക്കിയ അദ്ദേഹം തൻ്റെ ആ സിംഹാസനം വെടിഞ്ഞ് ഏകാന്തമായ ഒരു തപസ് അങ്ങട് ആരംഭിച്ചു. ദീർഘകാലത്തെ തപസ് അദ്ദേഹത്തെ ഒരു വലിയ മഹർഷീശ്വരനാക്കി. ആ മഹർഷിയാണ് നമ്മുടെ വിശ്വാമിത്ര മഹർഷി. അങ്ങനെയുള്ള ആ വിശ്വാമിത്രൻ ഒരിക്കൽ ഏഴ് കടലും കടന്ന തങ്കമാപുരി എന്ന ദ്വീപിലെത്തി. അവിടെ നഗരങ്ങളിൽ കച്ചവടവും ഗ്രാമങ്ങളിൽ കൃഷിയും അങ്ങനെ തകൃതിയായി നടക്കുന്നു. നാടെങ്ങും സമ്പൽ സമൃദ്ധം, ജനങ്ങളെല്ലാം സന്തോഷചിത്തരാണ്. തങ്കമാപുരിയിലെ ഒരു ആശ്രമത്തിലെത്തി കുളിയും ധ്യാനവുമൊക്കെ നടത്തിയ നമ്മുടെ വിശ്വാമിത്രന് ആ നാട്ടിലെ രാജാവിനെ ഒന്ന് സന്ദർശിക്കണം എന്ന ഒരു തോന്നലുണ്ടായി. ഉടനെ വിശ്വാമിത്രൻ ഈ വിവരം ആശ്രമത്തിൻ്റെ അധിപതിയെ അങ്ങട് അറിയിച്ചു. എന്തായാലും അങ്ങ് ഇവിടെ അല്പനേരം ഒന്ന് വിശ്രമിക്കൂ, ഞാൻ ചെന്ന് അങ്ങ് ഇവിടെ എത്തിയിട്ടുള്ള വിവരം രാജാവിനോട് പറയാം എന്ന് ആശ്രമ അധിപതി വിശ്വാമിത്രനോട് പറഞ്ഞു. വിശ്വാമിത്രൻ അത് സമ്മതിച്ച് അവിടെ അങ്ങട് കാത്തിരുന്നു. ഉടനെ ആശ്രമത്തിൻ്റെ അധിപതിയായ സന്യാസി നേരെ തങ്കമാപുരി കൊട്ടാരത്തിലെത്തി. രാജാവിനെ മുഖം കാണിക്കാൻ അങ്ങട് ശ്രമിച്ചു. പക്ഷേ രാജ്യഭരണ സംബന്ധമായ തിരക്കിലായതിനാൽ സന്യാസിയെ ശ്രദ്ധിക്കാൻ രാജാവിന് സമയം അങ്ങട് കിട്ടിയില്ല. പക്ഷേ ജോലിയൊക്കെ കഴിഞ്ഞ് തത്രപ്പെട്ട് രാജാവ് വേഗം ഓടിയെത്തി. നമ്മുടെ വിശ്വാമിത്ര മഹർഷി ആശ്രമത്തിലെത്തി രാജാവിനെ കാണാൻ കാത്തിരിക്കുന്ന വിവരം അറിഞ്ഞതോടെ രാജാവിന് ആകെ അങ്ങോട്ടൊരു അന്താളിപ്പായി. വേഗം പരിവാര സമേതം രാജാവ് വിശ്വാമിത്രനെ കാണാൻ ആശ്രമത്തിലെത്തി. പക്ഷേ അപ്പോഴേക്കും വിശ്വാമിത്രൻ അങ്ങട് വലിയ കോപിഷ്ഠനായി കഴിഞ്ഞിരുന്നു. കാലത്തു മുതലേ രാജാവിനെ കാത്തിരിക്കുകയായിരുന്നല്ലോ അദ്ദേഹം. ഇത് തന്നെ മനഃപൂർവം അവഗണിച്ചതായി അദ്ദേഹം അങ്ങട് ധരിച്ചു. സന്യാസിയായി അദ്ദേഹം മാറിയെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ വാസന ഇടയ്ക്കെങ്കിലും ഉയർന്നു വരാതിരിക്കുമോ? ഉടനെ അദ്ദേഹം തങ്കമാപുരിയാകെ നിർജീവമായി പോകട്ടെ എന്ന് ശപിച്ചു. അത് കേട്ട നമ്മുടെ രാജാവ് ഹൃദയസ്തംഭനം മൂലം അങ്ങട് മരണമടഞ്ഞു. രാജ്യവാസികൾ ആകെ അങ്ങട് ഭയന്ന് വിറച്ചു. വിവരമറിഞ്ഞ് നമ്മുടെ രാജ്ഞി വേഗം ഓടിച്ചെന്ന് അരുതേ എന്ന് കരഞ്ഞ് വിശ്വാമിത്രന്റെ കാൽക്കൽ അങ്ങട് വീണു. അത് കണ്ടപ്പോ മഹർഷിക്ക് ആകെ അങ്ങട് വിഷമായി.
പക്ഷെ ശാപം നൽകിപ്പോയി. ഇനി പിൻവലിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. ഇങ്ങനെയൊരവസ്ഥ ആ നാടിൻ്റെ ശിരോലിഖിതമാവണം. അതിന് താൻ ഒരു നിമിത്തമായി എന്ന് മാത്രം. എന്തായാലും ശാപം ഫലിക്കും എന്നറിഞ്ഞ നമ്മുടെ രാജ്ഞി വിശ്വാമിത്രനോട് ശാപമോക്ഷത്തിന് വേണ്ടി അങ്ങോട്ട് യാചിച്ചു. ഒപ്പം അവൾ തനിക്കൊരു വരം കൂടി നൽകണം എന്നുകൂടി അങ്ങോട്ട് അപേക്ഷിച്ചു. വരും ജന്മത്തിലും എനിക്ക് ഈ നാട്ടിലെ രാജാവിൻ്റെ, അതായത് ഇതേ രാജാവിൻ്റെ ധർമ്മപത്നിയാകണം. എവിടെയാണ് എൻ്റെ ജനനമെങ്കിലും തങ്കമാപുരിയിലെ ഭദ്രാക്ഷേത്രത്തിൽ നിത്യേന വന്ന് ഭജിക്കാൻ എനിക്ക് ഇടവരണം. അതിന് ഉജൈശ്രവസ് എന്ന കുതിര എന്നെ സഹായിക്കണം എന്ന വരമായിരുന്നു രാജ്ഞി ചോദിച്ചത്. എന്തായാലും തൻ്റെ ശാപം ഇത്തിരി കടുത്തു പോയെന്ന് വിശ്വാമിത്രന് തോന്നിക്കാണണം. അങ്ങനെ നമ്മുടെ രാജ്ഞിയുടെ അപേക്ഷ മഹർഷി കൈക്കൊണ്ടു. നീ പ്രാർത്ഥിച്ചതുപോലെ എല്ലാം നടക്കട്ടെ എന്ന് അരുളി ചെയ്യുകയും ചെയ്തു. പിറ്റേന്ന് പുലർന്നപ്പോൾ തങ്കമാപുരിയിൽ ശബ്ദഘോഷങ്ങളില്ലായിരുന്നു. പക്ഷിമൃഗാദികളും സസ്യങ്ങളും ഒഴികെ മറ്റെല്ലാം അങ്ങട് നിശ്ചലായി. ക്രമേണ ആ നാട് സഞ്ചാരപഥങ്ങളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും മാഞ്ഞു. പിന്നീട് തങ്കമാപുരിയെ പറ്റിയ ആളുകളൊക്കെ അങ്ങട് മറന്നു. അങ്ങനെയൊരു നാട് ഉള്ളതായി പോലും ആരും പിന്നീട് മനസ്സിലാക്കിയില്ല. അങ്ങനെ വർഷങ്ങൾ പലത് കഴിഞ്ഞു. നമ്മുടെ രാജ്ഞി പ്രായാധിക്യത്താൽ മരണമടഞ്ഞു. പിന്നീട് ഏഴു കടലിനക്കരെ പത്മപുരം എന്ന ദേശത്തെ ഒരു രാജകുമാരിയായി ആ രാജ്ഞി അങ്ങോട്ട് ജനിച്ചു. രമാദേവി എന്നായിരുന്നു അവളുടെ പേര്. ചെറുപ്പം മുതലേ അവൾ വലിയ ബുദ്ധിശാലിയായിരുന്നു. അങ്ങനെ അവൾക്ക് ഏതാണ്ടൊരു 10 വയസ്സ് തികഞ്ഞപ്പോൾ മുൻജന്മത്തിലെ ചില കഥകൾ അവളുടെ ഓർമ്മയിൽ അങ്ങോട്ട് തെളിഞ്ഞു. അങ്ങകലെയുള്ള തങ്കമാപുരിയിലെ കാര്യങ്ങൾ അവൾ ഓർമ്മിച്ചപ്പോൾ അവിടേക്ക് പോകാൻ അവളുടെ ഹൃദയം അങ്ങട് വെമ്പി. അങ്ങനെ ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞ നേരത്ത് അവൾ ആകാശമാർഗ സഞ്ചാരിയായ ഉജൈശ്രവസ് എന്ന കുതിരയ്ക്കു വേണ്ടി അങ്ങട് പ്രാർത്ഥിച്ചു. വിശ്വാമിത്രൻ അനുഗ്രഹിച്ചതുപോലെ ആ ദേവാംശം അവളുടെ മുന്നിലെത്തി. അങ്ങനെ അവൾ ആ കുതിരയുടെ പുറത്തു കയറി. എന്നിട്ട് തങ്കമാപുരിയിലെ ഭദ്രാക്ഷേത്രത്തിലേക്ക് പോകാൻ അവൾ ആ കുതിരയോട് പറഞ്ഞു. ഞൊടിയിടയിൽ കടലേഴും കടന്ന് കുതിര ആ വിസ്മൃതമായ നഗരത്തിലെത്തി. സസ്യലതാദികൾ നിറഞ്ഞ ആ മനോഹര ഭൂമി അവൾ കൺകുളിർക്കെ അങ്ങോട്ട് കണ്ടു. പക്ഷേ ഒരു മനുഷ്യജീവി പോലും കാണാനില്ല. ശാപം ഏറ്റുവാങ്ങിയ ആ മണ്ണിൽ നമസ്കരിച്ച് അവൾ അങ്ങോട്ട് തേങ്ങിക്കരഞ്ഞു. ആരും വിളക്ക് കൊളുത്താനില്ലാത്ത ആ കോവിലിൻ്റെ മുന്നിൽ നിന്ന് കഴിവതും വേഗം തനിക്ക് തൻ്റെ ഈ നഷ്ടലോകം മടക്കിത്തരണേ എന്നവൾ കേണു. പിന്നീട് താൻ വന്ന കുതിരയുടെ പുറത്തു കയറി അവൾ വീണ്ടും തൻ്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. രമാദേവി ജനിക്കുന്നതിന് ഏതാനും വർഷം മുൻപ് ഒരു പുരോഹിതന്റെ മകനായി നമ്മുടെ തങ്കമാപുരിയിലെ രാജാവും അങ്ങട് പുനർജനിച്ചിരുന്നു. കപിലാനാഥൻ എന്നായിരുന്നു അയാളുടെ നാമധേയം. അയാളൊരു സൂത്രശാലിയായ കുറുക്കനായിരുന്നു. അയാൾക്ക് മുജന്മത്തിലെ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾ വീണ്ടും പലത് കഴിഞ്ഞു. അങ്ങനെ സുന്ദരിയായ നമ്മുടെ രമയ്ക്ക് വിവാഹപ്രായമായി. പല ദേശങ്ങളിൽ നിന്നും കേമന്മാരായ രാജകുമാരന്മാർ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് അവിടെ വന്നെത്തി. പക്ഷേ അവരോടെല്ലാം കുമാരി ചോദിച്ചു, തങ്കമാപുരിയെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നായിരുന്നു അവരുടെയൊക്കെ മറുപടി. തങ്കമാപുരിയെക്കുറിച്ച് പറയാനറിയാത്തവരോട് എനിക്ക് കൂടുതലായി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ കുമാരി അവരെല്ലാവരെയും അങ്ങോട്ട് മടക്കി അയച്ചു. അങ്ങനെ നമ്മുടെ
കപിലാനാഥനും ഒരു മോഹം തോന്നി. വിവാഹാലോചനയുമായി ചെല്ലാൻ തങ്കമാപുരിയെ പറ്റി അറിവില്ലാത്തവർ കുമാരിയെ കാണാൻ ചെല്ലരുത് എന്ന വിവരം അവനും കേട്ടിരുന്നു. ചില നുണകൾ മെനഞ്ഞുണ്ടാക്കി കപിലാനാഥൻ കുമാരിയെ അവിടെ കാണാനെത്തി. രമാദേവിയും ഉടനെ അയാളെ കാണാനെത്തി. പതിവ് പോലെ അവൾ ചോദിച്ചു, തങ്കമാപുരിയെ പറ്റി എന്തറിയാം എന്ന് ചോദിച്ചു. അതോ, അത് എനിക്കറിയാം. ആ രാജ്യത്തെ കുറിച്ച്, കുറെ ദൂരെയുള്ള സ്ഥലമാണത്. അവിടെ വലിയൊരു നദിയുണ്ട്, കുറെ മലകളുണ്ട്. അവൻ അധികം വർണ്ണിക്കുന്നതിന് മുൻപ് തന്നെ കുമാരി ഇടപെട്ടു. ആ നാടിനെ സംബന്ധിക്കുന്ന ഒരു രഹസ്യമുണ്ട്, അത് എന്തെന്ന് പറയാമോ എന്ന് ചോദിച്ചു. രഹസ്യോ? കപിലാനാഥൻ അങ്ങട് കണ്ണു മിഴിച്ചു. നിങ്ങൾക്കറിയില്ല അല്ലേ? കടന്നു പോകൂ എന്റെ മുന്നിൽ നിന്ന്. ഞാൻ പറഞ്ഞ ആ നാടിനെ സംബന്ധിക്കുന്ന ഒരു രഹസ്യമുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് മാത്രം എന്നെ കാണാൻ വന്നാൽ മതി എന്ന് പറഞ്ഞ് അവൾ നമ്മുടെ കപിലാനാഥനെ പുറത്താക്കി വാതിലടച്ചു. കപിലാനാഥൻ ആകെ വിഷമായി. അവന് കുമാരിയോട് വലിയ ഇഷ്ടവും തോന്നി. അവളെ വിവാഹം കഴിക്കാൻ ഇട വന്നില്ലെങ്കിൽ തനിക്ക് വേറെ വിവാഹം ഇല്ല എന്ന് പോലും അയാൾ പ്രതിജ്ഞ ചെയ്തു. തങ്കമാപുരി ആ നാട് എവിടെയാണെങ്കിലും ശരി, താൻ കണ്ടുപിടിക്കും എന്നവൻ ഉറപ്പിച്ചു. മാത്രമല്ല, അന്ന് മുതൽ അവൻ അന്വേഷണവും അങ്ങോട്ട് തുടങ്ങി. പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. നൂറുകണക്കിന് ആളുകളെ അവൻ കണ്ടു. നൂറോളം ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു. പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ കേട്ടു. പ്രവചനം തൊഴിലാക്കിയവരുമായി ചർച്ചകൾ നടത്തി. പക്ഷേ ആർക്കും തൃപ്തികരമായ ഒരു ഉത്തരം നൽകാൻ അങ്ങോട്ട് കഴിഞ്ഞില്ല. പക്ഷെ മറ്റൊരു ഗുണമുണ്ടായി. അവനിലെ ജിജ്ഞാസ ഉണർന്നു. പഠിക്കാനും അറിയാനുമുള്ള ആഗ്രഹം ഉണർന്നു. കേവലം അവനൊരു ജ്ഞാനിയായി അങ്ങോട്ട് മാറി. അങ്ങനെ ഒടുവിൽ അവൻ വിക്രമാദിത്യ സദസ്സിലെത്തി. അദ്ദേഹത്തിൻ്റെ ഒരു നാടാറുമാസം അവസാനിച്ച് കാടാറുമാസം തുടങ്ങുന്ന സമയത്തായിരുന്നു അവൻ്റെ വരവ്. വിക്രമാദിത്യൻ കപിലാനാഥൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ കേട്ടു. തൻ്റെ പ്രണയിനിക്കു വേണ്ടി തങ്കമാപുരി രഹസ്യം എന്ന കൽഹാരപുഷ്പം തേടിയിറങ്ങിയ അവനോട് നമ്മുടെ വിക്രമാദിത്യ ചക്രവർത്തിക്ക് ഒരുപാട് സ്നേഹം തോന്നി. ഉടനെ അദ്ദേഹം അനുജൻ ഭട്ടിയെ വിളിച്ചു പറഞ്ഞു, ഭട്ടി, ഇക്കുറി ഞാൻ കാടാറുമാസം കപിലാനാഥനു വേണ്ടി അങ്ങോട്ട് മാറ്റിവയ്ക്കാൻ പോവുകയാണ്. ഇയാൾ പറഞ്ഞു കേട്ടിടത്തോളം ആ സ്ഥലം നമുക്കൊരു വെല്ലുവിളിയാണ്. എന്തായാലും വരുന്ന ആറുമാസം ഭട്ടി തന്നെ അങ്ങോട്ട് ഭരണച്ചുമതല ഏൽക്കുക. ഞാൻ കപിലാനാഥൻ്റെ കഥയിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നന്വേഷിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ് വിക്രമാദിത്യൻ കാടാറുമാസ യാത്രയ്ക്ക് അങ്ങോട്ട് പുറപ്പെട്ടു. ആദ്യം തന്നെ വേതാളത്തെ വരുത്തി എവിടെയാണ് ഈ തങ്കമാപുരി എന്നും ആരാണ് അവിടം ഭരിക്കുന്നതെന്നും അറിഞ്ഞു വരാൻ അദ്ദേഹം ആജ്ഞ നൽകി. വേതാളം ഉടനെ വിവരമറിയാൻ പുറപ്പെട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ വേതാളം വിവരങ്ങൾ അറിഞ്ഞ് സാധാരണയായി വരാറുള്ളതാണ്. പക്ഷേ ഇത്തവണ നാഴികകൾ പലതു കഴിഞ്ഞിട്ടാണ് വേതാളം മടങ്ങി വന്നത്. ഉടനെ വിഷമത്തോടെ വേതാളം പറഞ്ഞു, ചരിത്രമറിയാവുന്നവരുടെ മങ്ങിയ ഓർമ്മകളിൽ അങ്ങനെയൊരു സ്ഥലമുണ്ട്. പക്ഷേ അതൊരു കെട്ടുകഥയാകാനും മതി. എന്തായാലും ആ സ്ഥലം ഭൂമിയിൽ എവിടെയാണെന്ന് ആർക്കും അങ്ങട അറിയില്ല. ഞാൻ ഇക്കാര്യത്തിൽ നിസ്സഹായനാണ് എന്ന് വേതാളം മറുപടിയും നൽകി. എന്തായാലും ഈ വെല്ലുവിളി ഇത്ര കനത്തതാകുമെന്ന് വിക്രമാദിത്യൻ ഊഹിച്ചതേയില്ല. എങ്കിലും പിന്മാറാനാവില്ല, കാരണം വാക്കു കൊടുത്തതാണ്. എന്നിട്ട് എന്താ ഉണ്ടായി? അത് നമുക്ക് ഈ കഥയുടെ അവസാന ഭാഗമായ
അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം തന്നെ അറിയാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.